നിങ്ങൾക്ക് കണ്ട പടം കണ്ട കണക്ക് വേണം. എന്നോട് ചോദിക്കുന്നത് തന്നെ കാര്യമുള്ളൂ. ഞാൻ സിനിമയില് തുടക്കം മുതല് അത് പ്രതീക്ഷ പോലെ വന്നിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ റെസ്പോൺസ് ചെയ്യുന്നതാണ് അറിയാൻ, ഇവരെ അല്ല നിങ്ങൾ. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അഭിപ്രായമാണ് അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു ഓൾറെഡി റിലീസിന് മുമ്പേ. ഞാൻ കണ്ടിടത്തോളം തിയേറ്ററിൽ അവസാനം ആ ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടി. ഞാൻ വിചാരിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൈയടിച്ചതാണെന്നുള്ളതാണ്. സുശീലിനോട് ചോദിക്കണം. സൂപ്പർ സൂപ്പർ. ടോവിനോ പുറകെ വരുന്നുണ്ട്, ഒന്നും പറയല്ല. സൂപ്പർ, അടിപൊളി അടിപൊളി. കലക്കി കലക്കി പുള്ളി നല്ല ഏറ്റവും നന്നായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് എടുത്തവരും ലാലിൻ്റെ ഡയറക്ഷൻ കൈയടക്കത്തോടെ പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരു അതിനകത്ത് ഒരു കുറ്റവും എടുത്ത് പറയാനില്ല. പിന്നെ പറയേണ്ട കോസ്റ്റ്യൂം ഡിസൈൻ കളർഫുൾ പടം, സൂപ്പർ പടം കേട്ടോ. എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് പടം. എന്തായാലും നിങ്ങൾക്ക് ആർക്കും മിസ്സാവുന്നില്ല. നല്ല ഇതിലും ഗംഭീരമാണ്. ഷൗബിൻ്റെ ക്യാരക്ടർ ആയാലും ടോവിൻ്റെ ക്യാരക്ടർ ആയാലും ഓൾമോസ്റ്റ് ഓൾ എല്ലാ ക്യാരക്ടറും ഗംഭീര ക്യാരക്ടറാണ്. ഒന്നും പറയാനില്ല, നൈസ് വൈബ് പടമാണ്. ഒരു ധൈര്യമായിട്ട് നേരിടെ കാണാൻ പറ്റും. സൗബിനെ സൗബിനൊക്കെ വേറെ ലെവൽ. ഒന്നും പറയാനില്ല, വേറെ ലെവൽ. നിങ്ങൾക്ക് വേറെ ലെവൽ പടം. ആ സൂപ്പർ സ്റ്റാർസ്മാർക്കുള്ള ഏറ്റവും വലിയ ട്രോൾ തന്നെ പടം. പടം വെച്ചാൽ ടോവിനേക്ക് ടോവിനെ കൊണ്ട് മാത്രമേ ഈ ട്രോള് ചെയ്യാനും പറ്റുള്ളൂ. അതുപോലെ ഗംഭീര രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നല്ല പടമാണ്. നല്ല ഇമോഷണലി നന്നായി കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. പെർഫോമൻസുകൾ എല്ലാവരുടെയും വളരെ നല്ലതാണ്. ബാക്കി എല്ലാവരും പറയാം. ആ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കോമഡി ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്.